നമസ്കാരം. സൈക്കോളജിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. OCD, ഡിപ്രഷൻ എന്നിവയ്ക്ക് മരുന്ന് കഴിക്കുന്നവർ സാധാരണയായി കഴിക്കുന്ന മരുന്നുകളാണ് SSRI എന്നറിയപ്പെടുന്ന സെലക്റ്റീവ് സെറോട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് എന്നറിയപ്പെടുന്ന മരുന്നുകൾ. ഈ മരുന്നുകൾ രോഗിയുടെ തലച്ചോറിലെ രാസപദാർത്ഥമായ സെറോട്ടോണിൻ എന്ന രാസപദാർത്ഥത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ലഭ്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നവയാണ്. അതിലൂടെ രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ ഇവ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ തലച്ചോറിൽ മാത്രമല്ല, നമ്മുടെ രക്തത്തിലും ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളിലും എല്ലാം സെറോട്ടോണിൻ എന്ന രാസപദാർത്ഥത്തിൻ്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ രക്തത്തിലെ സെറോട്ടോണിന് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ള സെറോട്ടോണിന് ഒരിക്കലും നമ്മുടെ തലച്ചോറിലേക്ക് പ്രവേശിക്കാനാവില്ല. നമ്മുടെ തലച്ചോറിനെ വിഷപദാർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാനുള്ള ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്നറിയപ്പെടുന്ന ഒരു സുരക്ഷാ സംവിധാനമാണ് ഇതിന് കാരണം. അതുകൊണ്ടുതന്നെ ശരീരത്തിലെ സെറോട്ടോണിൻ കൂട്ടാൻ നമുക്ക് സാധിച്ചാലും തലച്ചോറിലെ സെറോട്ടോണിൻ അളവ് വർദ്ധിപ്പിക്കാൻ അല്പം പ്രയാസമാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മരുന്നിന് പുറമെ മറ്റൊരു മാർഗത്തിലൂടെ കൂടി തലച്ചോറിലെ സെറോട്ടോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സാധിക്കുക? ട്രിപ്റ്റോഫാൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ രക്തത്തിൽ ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡ് എത്തിച്ചേരുന്നു എന്നത് ശരിയാണ്. പക്ഷേ ഈ ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡിന് തനിയെ തലച്ചോറിലേക്ക് കടക്കാനാകില്ല. ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടന്ന് തലച്ചോറിൽ എത്താനായി ട്രിപ്റ്റോഫാനെ സഹായിക്കാനായി കാരിയർ തന്മാത്രകളും രക്തത്തിലെ ഇൻസുലിൻ്റെ സാന്നിധ്യവും ആവശ്യമാണ്. ഇത് സാധ്യമാക്കാനായി അന്നജവുമായി ബന്ധിപ്പിക്കപ്പെട്ട ട്രിപ്റ്റോഫാൻ തന്മാത്രകളാണ് നമുക്ക് ശരീരത്തിൽ ലഭ്യമാക്കേണ്ടത്. ചില അപൂർവം സസ്യഭക്ഷണങ്ങൾ ഇത്തരത്തിൽ നിലവിലുണ്ട്. ഇത്തരത്തിൽ അന്നജവുമായി ബന്ധിപ്പിക്കപ്പെട്ട ട്രിപ്റ്റോഫാൻ ലഭ്യമായ ഇത്തരം സസ്യപദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ ട്രിപ്റ്റോഫാൻ നമ്മുടെ രക്തത്തിൽ ചേരുകയും അതിനൊപ്പം തന്നെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഇൻസുലിൻ്റെ സാന്നിധ്യത്തിൽ രക്തത്തിൽ കലരുന്ന ട്രിപ്റ്റോഫാൻ വളരെ എളുപ്പത്തിൽ ബ്ലഡ് ബ്രെയിൻ ബാരിയറിലൂടെ കടന്നു ചെന്ന് തലച്ചോറിൽ എത്തിച്ചേരുന്നു. അങ്ങനെ തലച്ചോറിൽ സെറോട്ടോണിൻ നിർമ്മിക്കാനാവശ്യമായ ട്രിപ്റ്റോഫാൻ നമ്മുടെ തലച്ചോറിലെത്തിക്കാൻ സാധിക്കും. മറ്റേതൊരു രീതിയിൽ ട്രിപ്റ്റോഫാൻ നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ മറ്റു ഭക്ഷണ പദാർത്ഥത്തിലൂടെ നൽകാൻ ശ്രമിച്ചാലും ആ ട്രിപ്റ്റോഫാനിന് നമ്മുടെ തലച്ചോറിലെത്താൻ അല്പം ബുദ്ധിമുട്ടാണ്. അതിന് നമ്മുടെ ശരീരത്തിലെയും രക്തത്തിലെയും സെറോട്ടോണിൻ വർദ്ധിപ്പിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ തലച്ചോറിലെ സെറോട്ടോണിൻ വർദ്ധിപ്പിക്കാനും OCD, ഡിപ്രഷൻ എന്നിവയ്ക്ക് ആശ്വാസമേകാനും നാം കഴിക്കേണ്ട ഭക്ഷണപദാർത്ഥങ്ങൾ എന്തെല്ലാമാണ്? ഇനി പറയുന്ന ഭക്ഷണപദാർത്ഥങ്ങളിൽ ധാരാളമായി അന്നജവുമായി ലയിച്ചു ചേർന്ന് കിടക്കുന്ന ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡ് ലഭ്യമാണ്. അതിനാൽ അവ കഴിക്കുമ്പോൾ ട്രിപ്റ്റോഫാൻ രക്തത്തിൽ കലരുകയും അതിനോടൊപ്പം തന്നെ ഇൻസുലിൻ നിർമ്മാണം നടക്കുകയും ചെയ്യുന്നതിനാൽ ഈ ട്രിപ്റ്റോഫാനിന് ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടന്ന് തലച്ചോറിലെത്താൻ എളുപ്പത്തിൽ സാധിക്കും. അങ്ങനെ സെറോട്ടോണിൻ നിർമ്മാണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുവായ ട്രിപ്റ്റോഫാനെ നമുക്ക് തലച്ചോറിനുള്ളിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ട്രിപ്റ്റോഫാനും അന്നജവും ഒരുമിച്ച് ലഭ്യമാക്കുന്ന ചില ഭക്ഷണ സാധനങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തേതാണ് മത്തങ്ങയുടെയും മറ്റും കുരു. ഇവ ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡ്, മഗ്നീഷ്യം എന്നിവയാൽ സമ്പുഷ്ടമാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡിന് ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന കടമ്പ കടന്ന് തലച്ചോറിലെത്താൻ സാധിക്കും. മത്തങ്ങയുടെ കുരു പച്ചയായോ വറുത്തോ സാലഡ് രൂപത്തിലോ കഴിക്കാവുന്നതാണ്. ട്രിപ്റ്റോഫാൻ ലഭ്യമാക്കുന്ന മറ്റൊരു ആഹാരപദാർത്ഥമാണ് ബദാം പരിപ്പ്. ബദാം പരിപ്പിൽ ധാരാളം ട്രിപ്റ്റോഫാൻ അടങ്ങിയിരിക്കുന്നു. ഇതിലും അന്നജവുമായി ചേർന്നു കിടക്കുകയാകയാൽ തലച്ചോറിലേക്ക് ഈ ട്രിപ്റ്റോഫാന് എളുപ്പത്തിൽ കടക്കാൻ സാധിക്കും. എള്ളിൽ അടങ്ങിയ ട്രിപ്റ്റോഫാനാണ് മറ്റൊന്ന്. എള്ളിൽ ധാരാളമായി അടങ്ങിയ ട്രിപ്റ്റോഫാൻ, മഗ്നീഷ്യം എന്നിവ തലച്ചോറിലെ സെറോട്ടോണിൻ നിർമ്മാണത്തെ വളരെ അനുകൂലമായി സഹായിക്കുന്നു.
ട്രിപ്റ്റോഫാൻ ധാരാളമായി നൽകുന്ന മറ്റൊരു ഭക്ഷണ പദാർത്ഥമാണ് ടോഫു എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോയാബീൻ പാലിൽ നിന്നും ഉണ്ടാക്കുന്ന ഈ ഭക്ഷണ പദാർത്ഥത്തിൽ ധാരാളമായി അന്നജവുമായി ചേർന്ന് നിൽക്കുന്ന ട്രിപ്റ്റോഫാൻ അടങ്ങിയിരിക്കുന്നു എന്നാണ് അറിവ്. ടോഫു എന്ന ഭക്ഷണ പദാർത്ഥം കഴിക്കുന്നതിലൂടെ വേണ്ട തോതിൽ ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡ് നമുക്ക് ലഭ്യമാക്കാനും അതിനെ തലച്ചോറിലെത്തിക്കാനും സാധിക്കുന്നതാണ്. തലച്ചോറിൽ എത്തിച്ചേരുന്ന ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡ് സിറോട്ടോണിൻ ആയി മാറാനുള്ള രാസപ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമായ ഒരു ലവണമാണ് മഗ്നീഷ്യം. ഇതിൻ്റെ ലഭ്യതയ്ക്കായി ഇലക്കറികളും പയറുവർഗ്ഗങ്ങളും ധാരാളമായി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. മറ്റൊന്നാണ് ട്രിപ്റ്റോഫാൻ സിറോട്ടോണിൻ ആയി മാറുന്ന രാസമാറ്റത്തിന് വേണ്ടതായ വൈറ്റമിൻ ഡി. ധാരാളമായി വൈറ്റമിൻ ഡി ലഭിക്കുവാനായി നമ്മൾ ദിവസവും അരമണിക്കൂറെങ്കിലും നല്ല സൂര്യപ്രകാശത്തിൽ കഴിയേണ്ടതും പ്രധാനമാണ്. സിറോട്ടോണിൻ എന്ന രാസവസ്തുവിൻ്റെ പ്രവർത്തനം ഫലവത്താകാനായി ദിവസേന കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും കായികാധ്വാനത്തിൽ ഏർപ്പെടണം എന്നുള്ളതും വളരെ പ്രധാനമർഹിക്കുന്ന കാര്യമാണ്. ഇതിനോടൊപ്പം തന്നെ അറിയേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. ഏതെങ്കിലും രൂപത്തിൽ ട്രിപ്റ്റോഫാൻ നമ്മുടെ ശരീരത്തിലോ ഭക്ഷണപദാർത്ഥങ്ങളിലോ ഉൾപ്പെടുന്നതിലൂടെ നമുക്ക് ആ ട്രിപ്റ്റോഫാനെ നമ്മുടെ തലച്ചോറിലെത്തിക്കാൻ സാധിക്കില്ല. ട്രിപ്റ്റോഫാൻ തലച്ചോറിലെത്താൻ പലതരത്തിലുള്ള അനുകൂല ഘടകങ്ങൾ ആവശ്യമുണ്ട്. അന്നജത്തോട് ചേർന്നിരിക്കുന്ന ട്രിപ്റ്റോഫാനാണ് ഏറ്റവും പെട്ടെന്ന് നമ്മുടെ തലച്ചോറിലെത്താൻ സാധിക്കുക. അതുപോലെ തന്നെയാണ് ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡിന് തലച്ചോറിലേക്ക് എത്താനായി ചില കാരിയേഴ്സായ പ്രോട്ടീനുകൾ ആവശ്യമുണ്ട്. ഇത്തരത്തിലുള്ള കാരിയർ പ്രോട്ടീനുകളുടെ സഹായത്തോടുകൂടി ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡിന് നമ്മുടെ തലച്ചോറിലേക്ക് കടക്കാനായി ഇൻസുലിൻ്റെ സാന്നിധ്യവും അത്യന്താപേക്ഷിതമാണ്. ഇതിനായി ട്രിപ്റ്റോഫാൻ ധാരാളമായി അടങ്ങിയിരിക്കുന്ന സസ്യജന്യമായ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെ കഴിക്കണം. എന്നാൽ ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡിന് നമ്മുടെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടന്ന് തലച്ചോറിലെത്തണമെങ്കിൽ ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ സാന്നിധ്യവും അതോടൊപ്പം തന്നെ കാരിയർ പ്രോട്ടീൻസ് എന്ന പ്രോട്ടീനുകളുടെ സഹായവും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സസ്യജന്യമായ ട്രിപ്റ്റോഫാൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് സിറോട്ടോണിൻ നിർമ്മിക്കുവാനായി ട്രിപ്റ്റോഫാൻ നൽകാനായി നമ്മൾ ഭക്ഷിക്കേണ്ടത്. നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ കമൻറ്റുകളായി ഈയൊരു വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിനനുസരിച്ച് പുതിയ ഉപകാരപ്രദമായ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നന്ദി, നമസ്കാരം.